ഇക്കോ എൻസൈം ഉണ്ടാക്കാം. ഇക്കോ എൻസൈം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ആയിട്ട് വരുന്ന പച്ചക്കറികൾ, പഴങ്ങൾ, ഇതിൻ്റെ തോട്, അതുപോലെ അല്പം കേടുവന്ന ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കുന്ന എൻസൈം ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതോടൊപ്പം എൻസൈമിൻ്റെ ഒട്ടനവധി ഗുണങ്ങളുണ്ട്. മണ്ണിലെ എന്താണ് മാലിന്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യാനായിട്ട് സഹായിക്കും. വെള്ളം ശുചിയാക്കാനായിട്ട് സഹായിക്കും. പരിസര ശുചിത്വത്തിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വരാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഒരു ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ എണ്ണ വാങ്ങിയ ബോട്ടിലാണ്, അതിൽ കുറച്ച് എണ്ണയുടെ മയമൊക്കെ അകത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കഴുകുന്നൊന്നുമില്ല. ഓക്കെ, ഇതിന് വേണ്ടത് ഇതിൻ്റെ പകുതിയോളം വെള്ളം നിറയ്ക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം പകുതി ഭാഗം വെള്ളം. ചില 1 ലിറ്റർ ബോട്ടിലിൽ 1/2 ലിറ്റർ. ഓക്കെ, പകുതിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാൽഭാഗം നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ്. ഇതിപ്പോൾ നമുക്ക് ഇന്ന് ചൊരക്കയാണ് വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനെ നമ്മൾ ചെറിയ പീസാക്കണം. ഇതുപോലെ ചെറിയ 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 കഷ്ണങ്ങളാക്കുക. എന്നുവെച്ചാൽ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. ഇനി വലിയ വാവട്ടമുള്ള പാത്രമാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഇതേപടി ഇടാം. ഇതിനിപ്പോൾ ഇടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്തിട്ടുണ്ട് കാൽഭാഗം. എന്നുവെച്ചാൽ ആദ്യം പകുതി ഭാഗം വെള്ളം നിറച്ചു, രണ്ടാമത്തത് പച്ചക്കറിയുടെ വേസ്റ്റ് കാൽഭാഗം. അപ്പോൾ ഇനി കുറച്ച് എയർ ഉണ്ട്. ഇനി നമുക്കിതിലുള്ള ഏറ്റവും പ്രധാന ചേരുവ എന്ന് പറയുന്നത് ശർക്കരയാണ്, കറുത്ത ശർക്കര. ഓക്കെ, കറുത്ത ശർക്കര എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണ് സോഫ്റ്റായിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് മാർക്കറ്റിൽ. ഇതൊന്ന് ഇത് നോക്കിയാൽ അറിയാം. ഇത്രയും സോഫ്റ്റാണ് വേണ്ടത്. സാധാരണ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന മഞ്ഞ കളർ എന്നുള്ളത് ശരീരത്തിന് ദോഷം ചെയ്യുന്നതും കൂടിയാണ്. അതുകൊണ്ട് അതിന് പകരം നമ്മൾ ഇതിൽ 1 അച്ച് ശർക്കര, ചില ഏകദേശം ഒരു 50 ഗ്രാം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ഗ്രാം ശർക്കരയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ലിറ്റർ ബോട്ടിലെടുത്താൽ പകുതി വെള്ളം നിറച്ച് കാൽഭാഗം പച്ചക്കറിയുടെ വേസ്റ്റ് ഏകദേശം ഒരു 150 ഗ്രാം കാണുന്ന കണക്കായിക്കോളൂ. അതിന് ഒരു 50 ഗ്രാം വെല്ലം. അപ്പോൾ നമ്മൾ എടുത്ത വെല്ലം എന്ന് പറഞ്ഞാൽ വലുതായതുകൊണ്ട് തന്നെ അതിനൊരു 50 ഗ്രാം കാണും ഏകദേശം. അപ്പോൾ അതാണ് ഇതിനകത്ത് നിറച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ കൂടെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അടച്ചു വയ്ക്കുക, നന്നായിട്ട് ഇളക്കുക. ഇതായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത 91-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും ഒരു എൻസൈം ആയിക്കോളും. ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു ഏകദേശം 20-25 ദിവസത്തോളം ഡെയിലി ചെറുതായിട്ടൊന്ന് ഇതങ്ങനെ അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. എന്തിനാണ്? ഇതിനകത്ത് ഗ്യാസ് വന്നുകൊണ്ടിരിക്കും. ആ ഗ്യാസ് കംപ്ലീറ്റ് റിലീസ് ചെയ്യണം. ഒരു 20-25 ദിവസം ഗ്യാസ് തീരെ വരുന്നില്ല എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വയ്ക്കുക. 91-ാമത്തെ ദിവസം നമുക്ക് എൻസൈം റെഡി. അപ്പോൾ ഇന്ന് നമുക്ക് ഓഗസ്റ്റ് 21, 2020. നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 22-ാം തീയതി നമുക്ക് ഇത് എൻസൈമായിട്ട് മാറിയിട്ടുണ്ടാവും. നവംബർ 22-ന്. അപ്പോൾ ആ ദിവസം നമുക്ക് അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിക്കാം. പിന്നെ അത് 6 മാസം, 7 മാസം, 8 മാസം, 1 വർഷം, 2 വർഷം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് അവിടെ അതുപോലെ അരിച്ചെടുത്ത ഒരു ബോട്ടിലുണ്ട്, കാണിച്ചു തരാം. ഇത് 6 മാസത്തിലധികമായ എൻസൈമാണ്. ഇപ്പോൾ നമ്മൾ ചെടിക്ക് ഉപയോഗിച്ചതാണ്, ഉപയോഗിച്ചിട്ട് കുറച്ച് ബാക്കി ഉള്ളത് കാണിക്കുകയാണ്. ഓക്കെ, 6 മാസമായി. ഇതിൻ്റെ മണമെന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോഴും ചെറിയൊരു ഗ്യാസാണ്, നല്ല ഒരു അരിഷ്ടത്തിൻ്റെ മണമാണ് വരിക. ഓക്കെ, വൈൻ്റെ മണമാണ് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിനി എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് വെള്ളവുമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സമയം മാത്രം ഉപയോഗിക്കുക, അല്ലാതെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് വയ്ക്കരുത്. ചെടിക്ക് ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2% വീര്യത്തിൽ മാത്രം ചെടിക്ക് തളിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ചെടിക്ക് വളരെ പെട്ടെന്ന് വളർച്ച ഉണ്ടാവും, പൂക്കൾ നല്ലതുപോലെ ഉണ്ടാവും, കായ്ഫലം ഉണ്ടാവും, നല്ല കായ്ക്കൊക്കെ നല്ല രുചിയും ഇതൊക്കെ ഉണ്ടാവും. ചെടിക്ക് വളരെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ
ഇതെല്ലാം എടുത്തു കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പച്ചക്കറി രണ്ട് ബോട്ടിലാക്കി, ഏകദേശം 300 ഗ്രാം ഉണ്ടായിരുന്നു വേസ്റ്റ്, അപ്പോൾ അതിനെ രണ്ട് ബോട്ടിലാക്കി. കാരണം എല്ലാവർക്കും സൗകര്യം ഈ 1 ലിറ്ററിൻ്റെ കുപ്പിയായിരിക്കും. ഇനിയിപ്പോൾ വലിയ ബോട്ടിലാണെങ്കിൽ ആ 2 ലിറ്ററിൻ്റെ ബോട്ടിലെടുത്ത് പകുതി വെള്ളം നിറച്ച് വെച്ചാൽ 1 ലിറ്റർ നിറച്ചിട്ട് നേരത്തെ ഇതിൻ്റെ ഈ പറഞ്ഞ 300 ഗ്രാം വേസ്റ്റ്, 100 ഗ്രാം ശർക്കര ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ശരിയാവും. ഓക്കെ, ഇത് റെഡിയാണ്. ഇതും ഇപ്പോൾ റെഡിയാവും. അപ്പോൾ രണ്ടാമത്തെ ബോട്ടിലും റെഡിയായി. അപ്പോൾ ഇന്നത്തെ പച്ചക്കറി തീർന്നു. നമുക്ക് നാളെ ഇതേപോലെ രണ്ട് ബോട്ടിലെടുത്തിട്ടോ 1 ബോട്ടിലെടുത്തിട്ടോ നമുക്ക് നാളെയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി ആവുന്നത് നമുക്ക് എടുത്ത് സൂക്ഷിക്കാം. എപ്പോഴൊക്കെയാണ് നമുക്ക് ചെടിക്ക് ആവശ്യം അതിലേക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ കുളങ്ങൾ വൃത്തിയാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. റെഡി. ഇത് നമ്മൾ ശ്രീ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ സയൻസസ് ആൻഡ് ടെക്നോളജി ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്. അപ്പോൾ അതിൽ നാച്ചുറൽ ഫാമിംഗ് ട്രെയിനിങ് ഉണ്ട്, ഹോം ഗാർഡനിങ് എന്ന് പറഞ്ഞ ട്രെയിനിങ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൃഷിരീതികളെക്കുറിച്ച്, പ്രത്യേകിച്ച് പ്രകൃതിക്കിണങ്ങിയ വിവിധ കൃഷിരീതികൾ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടുക. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ നല്ല ആരോഗ്യവും എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിങ്ങളെടുത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിഷമില്ലാത്ത ഒരു ലോകത്തിലേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു.